ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം. പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാനായി ദൈവത്തിൻ്റെ മുൻപിൽ, വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്ന സമയം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന പ്രഭാതത്തിലെ ഏറ്റവും നല്ല സമയത്തിലാണ് നിങ്ങൾ ഉള്ളത്. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് പോലും ദൈവം കാണുന്നുണ്ട്, ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നഥായിലിനോട് ദൈവം പറഞ്ഞു, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ വീട് മുഴുവൻ നിറയുന്നുണ്ട്. നമ്മുടെ മുറികളിലും ഓരോ വ്യക്തികളിലും എല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. നമുക്ക് ഒരു നിമിഷം ഈ നാല് ദിവസം തന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ നിയോഗത്തെ, എൻ്റെ പ്രാർത്ഥനയെ, എൻ്റെ ഭവനത്തിലുള്ളവരെ, എല്ലാവരെയും പ്രാർത്ഥിക്കാനായി, എന്നെ പ്രാർത്ഥിക്കാനായി ഏൽപ്പിച്ച കുറേ പേരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാനായി കടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ചേർത്ത് ഒത്തിരി സങ്കടങ്ങളോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ദൈവത്തിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തെ ഓർത്ത്, ജീവിത സാഹചര്യത്തെ ഓർത്ത്, എൻ്റെ ആരോഗ്യത്തെ ഓർത്ത്, എനിക്ക് ദൈവം തന്ന ഓരോ കാര്യങ്ങളെയും ഓർത്ത്, കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാതത്തിൽ ഈ ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, ഈ വചനം പറയുന്ന, ഇതിന് സഹകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, യുവതി യുവാക്കൾ, കുഞ്ഞുമക്കൾ, മറ്റ് എല്ലാ ഓരോ വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങളെയും അങ്ങയിലേക്ക് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ മൂന്ന് നിയോഗം എഴുതി വച്ചിട്ടുണ്ട്. ദൈവമേ, ഞാനിപ്പോൾ ആ മൂന്ന് നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗങ്ങൾ അവരുടെ പ്രാർത്ഥനാ മുറിയിലാണ് ഇരിക്കുന്നത് എങ്കിലും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ അത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗിയായി ആശുപത്രികളിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ, അവർക്ക് ആശ്വാസം ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്.
അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ഒരു വിടുതൽ കൊണ്ടുവരണമേ. അവർക്ക് വലിയൊരു മാറ്റം അനുവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോടുള്ള ബന്ധം ആഴപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾ, പ്രാർത്ഥനാ മുറിയിൽ വച്ചിരിക്കുന്ന അങ്ങയുടെ ആ തിരുവചനത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ മൂന്ന് നിയോഗങ്ങളെ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ചൊല്ലാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹാലലൂയ, ഹാലലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും ആ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. നിങ്ങളെല്ലാവരും ആ നിയോഗങ്ങളെ കൈകളിൽ എടുത്ത് കുരിശടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് പകരണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 4-ാമത്തെ ദിവസത്തിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും വേദപുസ്തകം കയ്യിലെടുക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:35 മുതലുള്ള വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:35 മുതലുള്ള വാക്യം എല്ലാവരും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഒന്നിനും കുറവുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദൈവാനുഗ്രഹം നമുക്കും വേണ്ടേ? നമ്മുടെ ദുഃഖം എന്താണെന്ന് അറിയാമോ? എല്ലാമുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു കുറവ്. നമ്മുടെ ജീവിതത്തിൽ പലതും അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കുറവ്. എനിക്ക് വീടുണ്ട്, കാറുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ എവിടെയോ എന്തോ ഒരു കുറവ്. ശരിയല്ലേ? എവിടെയോ ഒരു കുറവ്. ആ കുറവാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം കളയുന്നത്. അങ്ങനെ ഒരു കുറവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എവിടെയോ കാണും. ആ ഒരു കുറവ്, ആ ഒരു ശൂന്യത
ഒന്നുകിൽ സ്നേഹത്തിന് ഒരു കുറവായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കുറവായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവ്, അതുമല്ലെങ്കിൽ ബന്ധത്തിൻ്റെ കുറവ്, അതുമല്ലെങ്കിൽ സമ്പത്തിൻ്റെ കുറവ്, ഏതോ ഒരു കുറവ്. ആ കുറവാണ് നമ്മുടെ തന്നെ താളം തെറ്റിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളത്തെ തെറ്റിക്കുന്ന ആ കുറവ് അത് ഏതാണ്? എന്താണ് ആ കുറവ്? ആ കുറവ് നിങ്ങൾ എത്ര നികത്താൻ നോക്കിയിട്ടും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ വേറൊരാളോട് പറയും എന്ന് ചിന്തിക്കുന്നതും ഒരു കുറവാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വചനം, എന്തെല്ലാം കുറവുണ്ട് ഞങ്ങളുടെ മനസ്സിൽ, ഇതാണ് എന്തെല്ലാം കുറവുണ്ട് എന്ന് യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതാണ്, ഒന്നിനും കുറവുണ്ടായിട്ടില്ല. നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ സാമ്പത്തികമായ കുറവ്, സ്നേഹമില്ലാത്തതിൻ്റെ കുറവ്, വിവാഹം നടക്കാത്തതിൻ്റെ കുറവ്, രോഗമുള്ള അവസ്ഥയുടെ കുറവ്, ഒരു വീടില്ലാത്തതിൻ്റെ കുറവ്, വാടക വീട് ലഭിക്കാത്തതിൻ്റെ കുറവ്, ലോണിൽ കിട്ടാത്തതിൻ്റെ കുറവ്, കടബാധ്യത എന്ന കുറവ്, നിങ്ങളുടെ ആ സന്തോഷമില്ലാത്തതിൻ്റെ കുറവ് എന്താണോ അതിപ്പോൾ ദൈവകരങ്ങളിൽ കൊടുക്കണം. ആ കുറവ് ദൈവം ഏറ്റെടുക്കും. ആ കുറവിനെ ദൈവം പരിഹരിക്കും. ആ കുറവിനെ ദൈവം പരിഹരിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ സ്വയം പറയണം. സങ്കീർത്തനം 23 അധ്യായത്തിൽ പറയുന്നത് പോലെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ദൈവം നിങ്ങളുടെ രക്ഷകനും നാഥനുമായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറവും വരില്ല. കുറവുകളുണ്ടാകുമോ? അത് ശരിയാകാതെ പോകുന്നു. ഇതൊക്കെയാണ് പലരുടെയും പ്രശ്നം. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ദൈവമാണോ? നിങ്ങൾ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഒരു കുറവും ഉണ്ടാകുവാൻ നമ്മുടെ ജീവനുള്ള ദൈവം സമ്മതിക്കില്ല. അതാണ് സത്യം. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ മുഴങ്ങുകയാണ്. നിങ്ങളുടെ ചെവികളിൽ ഈ വചനം എത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലോ ഒരു കുറവും ഉണ്ടാവില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾക്ക് ഒരു കുറവും വരില്ല. നിങ്ങൾ ഈ വചനം വിശ്വസിച്ച് ഒന്നുമില്ലാതിരുന്നിട്ടും ഒന്നും കൊടുത്തു വിടാതിരുന്നിട്ടും ശിഷ്യന്മാർ പറയുകയാണ്, എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹങ്ങളെ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്കായി. അതുകൊണ്ടാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ ഒത്തിരി കുടുംബങ്ങളിൽ ഒരു കുടുംബമാവാൻ നിങ്ങൾക്ക് സാധിച്ചത്. ദൈവം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളുക. ഒരു കുറവും സമ്മതിക്കാത്ത വിധത്തിൽ ആ അനുഗ്രഹത്തെ നമ്മുടെ ജീവനുള്ള ദൈവം ഒരുക്കുന്നുണ്ട്. എനിക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ഒരൊറ്റ വാക്ക് മനസ്സിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഒരു കുറവും വരില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതേ ഈ ചോദിച്ച അതേ ദൈവമാ ഇന്നും എൻ്റെ ദൈവം. യേശുവാണ് എൻ്റെ ദൈവം. യേശുവാണ് എൻ്റെ രക്ഷകൻ. എനിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഒരു കുറവും നിന്റെ വീട്ടിലോ നിന്റെ കുടുംബജീവിതത്തിലോ വരില്ല. ഒരു കുറവും നിന്റെ മക്കളിൽ വരില്ല.
ഒരു കുറവും നിന്റെ ആരോഗ്യത്തിന് വരില്ല, ഒരു കുറവും നിന്റെ പ്രതീക്ഷകൾക്ക് വരില്ല, ഒരു കുറവും വരില്ല. നീ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഭംഗിയായി നടക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഈ വചനം ഞാൻ ഓർക്കുന്നു. കർത്താവേ, എനിക്കൊരു കുറവും ദൈവം സമ്മതിക്കില്ല. എൻ്റെ കുടുംബത്തിൽ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ കുറവും ഉണ്ടാവില്ല. എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ കുറവും ഉണ്ടാവുകയില്ല, ഒരു കുറവും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മൂന്ന് നിയോഗത്തെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആദ്യത്തെ നിയോഗം പറഞ്ഞ് എനിക്ക് ഒരു കുറവും ഉണ്ടാവില്ല, ഇതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് പറയുക. ഒരു നിമിഷം നമുക്ക് നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. വിശ്വാസത്തോടുകൂടി ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ നിയോഗമെഴുതിയ പേപ്പർ ഇന്ന് വായിച്ച വചനത്തോട് ചേർത്ത് വയ്ക്കുക. പരമപരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഈ ജീവിതത്തിനും എണ്ണമില്ലാത്ത നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ അരികിൽ അണയുന്നു. ഇന്നേ ദിവസം അവിടുത്തെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിലും സമ്പന്നതയിലും നിന്നും ഞങ്ങൾക്കാവശ്യമായതെല്ലാം ഒരുക്കി നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.